മഞ്ഞ സമയമാണെങ്കിൽ ഇവിടെ ഫുള്ള് കോടയായിരിക്കും എന്നാണ് പറഞ്ഞത്. നമുക്ക് ഈ അമ്പലമൊന്നും കാണാനേ പറ്റില്ല. ഇവിടെ മോർണിംഗ് 8:30 ഓപ്പൺ ആകുന്നത്. അവരുടെ വണ്ടി തന്നെ പോണം. മലയുടെ മുകളിലുള്ള ഒരു മഞ്ഞമ്പലം, അവിടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ വരുന്നൊരു സ്ഥലമാണ് മൈസൂർ. പക്ഷേ ഈ ഒരു സ്ഥലമില്ലേ, നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഏരിയയിലാണ് ഈ ഒരു അമ്പലം ഉള്ളത്. ഇവിടെ അങ്ങനെ നമുക്ക് പ്രൈവറ്റ് വെഹിക്കിളൊന്നും കയറ്റാൻ പറ്റില്ല. ഇവിടെ നിന്ന് KSRTCയുടെ സർവീസ് ഉണ്ട്. അങ്ങനെ വേണം നമ്മൾ അവിടേക്ക് പോകാനായിട്ട്. മുന്നേ ഈ അമ്പലത്തിൽ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഭയങ്കരമായിട്ട് ആൾക്കാർ കൂടിക്കൂടി വരുന്നുണ്ട്. റോഡൊന്നും അങ്ങനെ വലിയ വീതിയുള്ള റോഡൊന്നുമില്ല. ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാവുന്ന വലിപ്പം ഈ റോഡിനൊക്കെ ഉള്ളൂ. ഇങ്ങോട്ട് വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കാറ്റാണ്. നമുക്ക് ഭയങ്കരമായിട്ട് താഴെ നമ്മൾ നിന്നപ്പോഴുള്ള ക്ലൈമറ്റേ അല്ല മേലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ. ഒരു സെറ്റർ എടുക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. പിന്നെ ഇവിടെ പറഞ്ഞു കിട്ടുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും തണുപ്പുള്ള സമയമാണെങ്കിൽ ഈ അമ്പലമൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അത്രയും തണുപ്പൊക്കെ ആയിട്ട് ഈ അമ്പലം ഫുള്ള് മൂടിക്കിടക്കുമായിരിക്കുന്നു പറഞ്ഞേക്കുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണ്. ഇവിടെ ഒരു പ്രത്യേകത പറഞ്ഞു കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വിഗ്രഹം നിൽക്കുന്ന ആ ഒരു ഭിത്തിയൊക്കെ ഇല്ല, ആ ഒരു റൂമിലെ ഭിത്തിയിൽ എപ്പോഴും മഞ്ഞുതുള്ളികളുണ്ടായിരിക്കും. ആ ഒരു മഞ്ഞുതുള്ളികൾ എടുത്തിട്ടാണ് ഇവർ നമ്മളെ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ തീർത്ഥം പോലെ കുടയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടും കേട്ടോ. ശരിക്കും പഴയൊരു അമ്പലമാണ്. നമുക്കവിടെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഒട്ടുവരയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ മൈസൂരിൽ വരുമ്പോൾ ഈ ഒരു സ്ഥലം എന്തായാലും ഒഴിവാക്കാതെ ഇവിടെ ഒന്ന് വന്ന് നോക്കുക. ശരിക്കും നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനം നിറയ്ക്കുന്ന കുറച്ച് കാഴ്ചകൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാനായിട്ടുണ്ട്. മൈസൂർ ഗുണ്ടൽപേട്ട് റോഡിലാണ് കേട്ടോ ഈ ഒരു അമ്പലം ഉള്ളത്. ഹിമവൽ ഗോപാൽസ്വാമി ടെമ്പിൾ എന്നാണ് ഈ ഒരു അമ്പലത്തിൻ്റെ പേര്. ഇവിടുന്ന് KSRTC മാത്രമാണ് ഈ ഒരു അമ്പലത്തിലേക്ക് സർവീസ് നടത്തുന്നത്. നമുക്ക് നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾ കൊണ്ടൊന്ന് താഴെ പാർക്ക് ചെയ്യാം. 8:30 ഇവിടുന്ന് KSRTC ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മൈസൂരിൽ വരുമ്പോൾ ഈ ഒരു സ്ഥലം എന്തായാലും ഒഴിവാക്കേണ്ട, എന്തായാലും വർത്തിയാണ്, 100% ഷുവറാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.